ജൂലൈ 17 നാം വിനയമാതാവിൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. പരിശുദ്ധ കർമ്മല മാതാവ് വഴി ലഭിച്ചിട്ടുള്ള പ്രത്യേക സംരക്ഷണത്തിന് നന്ദി പറയുവാൻ കർമ്മലീതർ തിരഞ്ഞെടുത്ത ഒരു ദിനമാണ് ജൂലൈ 17. അങ്ങനെ ആ ദിനം വിനയമാതാവിൻ്റെ തിരുനാൾ ദിനമായി. എന്നാൽ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതു മുതൽ ജൂലൈ 16 തീയതിയിലേക്ക് ഈ തിരുനാൾ മാറ്റി. 14 നൂറ്റാണ്ടോടുകൂടി വരയ്ക്കപ്പെട്ട ഒരു ചിത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഇന്ന് വിനയമാതാവിന്റെ തിരുനാൾ അറിയപ്പെടുന്നത്. 1346 ഇറ്റലിയിലുള്ള മ്യൂസിയോ നാബിയോണിലെയാണ് ചിത്രം വരയ്ക്കപ്പെട്ടത്. 1361 ഫ്ലോറൻസിലുള്ള സാന്താ മരിയ നൊബെല്ലയിലെ അൽത്താര വിനയമാതാവിന് സമർപ്പിക്കപ്പെട്ടു. വിനയമാതാവ് എന്ന ചിത്രം പരിശുദ്ധ അമ്മ നിലത്തിരുന്ന് ഉണ്ണിയെ മടിയിൽ വച്ചിരിക്കുന്ന ഒരു ചിത്രീകരണമാണ്. ഇതിനെ ചിത്രകാരന്മാർ നൽകുന്ന അർത്ഥം, മറിയം വിശ്വാസത്തിൽ ആഴപ്പെട്ടവളും നിത്യത വരെയും ഉയർത്തപ്പെട്ടവളുമാണ് എന്നാണ്. പരിശുദ്ധ കന്യക മറിയം ചെറുപ്പത്തിൽ തന്നെ പരിശീലിച്ച പുണ്യമാണ് വിനയം. എല്ലാ പുണ്യങ്ങളുടെയും അടിസ്ഥാനം വിനയം അല്ലെങ്കിൽ എളിമ എന്ന പുണ്യം കൂടാതെ ഒരാത്മാവിനും മറ്റൊരു പുണ്യവും സമ്പാദിക്കുവാൻ സാധ്യമല്ല. എളിമയാൽ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന നമ്മുടെ ഈശോയും നാം ഈ പുണ്യം അഭ്യസിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവിടുന്ന് പറയുന്നു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. പരിശുദ്ധ മറിയമാകട്ടെ തന്റെ എളിമ കൊണ്ട് എല്ലാ സൃഷ്ടികളുടെയും മകുടമായി ഉയർത്തപ്പെട്ടു. ഈ ഭൂമിയിൽ ഏതൊരു സൃഷ്ടി സ്വീകരിക്കുന്നതിനേക്കാളും അധികം ദാനങ്ങളും കൃപകളും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചത് പരിശുദ്ധ മറിയമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഉന്നതമായ ഔദാര്യത്തെക്കുറിച്ച് ഗ്രഹിക്കാൻ പ്രകാശം ലഭിച്ച മറിയം തന്നെ തന്നെ കണ്ടത് ഏറ്റവും വിനീതയായ ഒരു സൃഷ്ടിയായിട്ടാണ്. ബന്ധുവായ എലീശോ സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് പുകഴ്ത്തിയപ്പോൾ അമ്മ പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൻ പാർത്തു. വിനയാനുതയായ കന്യക എല്ലാ മഹത്വവും സൃഷ്ടാവായ ദൈവത്തിനു നൽകി. തന്റെ എളിമയാൽ യേശുവിനോടൊപ്പം അന്യായമായി വിധിക്കപ്പെടാൻ നിന്നുകൊടുത്തവളാണ് മറിയം. ജെറുസലേമിൽ യേശു വലിയ ബഹുമാനാദരം ഏറ്റുവാങ്ങിയപ്പോൾ അവിടെ അമ്മയെ കണ്ടില്ല. എന്നാൽ ലോകത്തിലെ ഏറ്റവും നിന്ദ്യമായ രീതിയിൽ പുത്രൻ കുരിശുമരണത്തിൽ തൂക്കപ്പെട്ടപ്പോൾ മറിയം ആ കുരിശിൻ ചുവട്ടിൽ ഉണ്ടായിരുന്നു എന്നതോർക്കാം. 2013 പത്രോസിന്റെ പിൻഗാമിയായി ഫ്രാൻസിസ് മാർപാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ റഷ്യയിലെ ഓർത്തഡോക്സ് മെത്രാനായ ഹിലാരിയോൺ സമ്മാനം നൽകിയത് വിനയമാതാവിന്റെ ഐക്കൺ ആണ്. ആ ചിത്രം ബെനഡിക്ട് മാർപാപ്പ സ്ഥാനം ഒഴിഞ്ഞു പോയപ്പോൾ സമ്മാനമായി നൽകുകയുണ്ടായി എന്ന് പറയപ്പെടുന്നു. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ എളിമ ഞങ്ങളെയും പരിശീലിപ്പിക്കണമേ.